ഇതാണ് ദൈവം അവശേഷിപ്പിച്ച ആ പ്രധാന തെളിവ്. കള്ളക്കടത്തുകാരിയായ സ്വപ്ന സുരേഷിന് വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്ത പദ്ധതികളിൽ ഒന്നായിരുന്നു പ്രളയബാധിതർക്കായി ഫ്ളാറ്റ് നിർമ്മാണം. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇങ്ങനെ ഒരു പദ്ധതി മുഖ്യനും സ്വപ്നയും കൂടി ഒരുമിച്ചങ്ങ് തീരുമാനിച്ച് കൈകൊടുത്തിരിക്കാനേ വഴിയുള്ളൂ എന്നാണ് പല പ്രമുഖരുടെയും അഭിപ്രായം. പക്ഷേ അതൊക്കെ തിരസ്കരിച്ചാലും തെളിവുകൾ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ. NIA അന്വേഷണം നടത്തിയതിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി രംഗപ്രവേശം നടന്നപ്പോൾ നാളെ ഇതുവരെ മൂടിവെച്ച പുതിയ രഹസ്യങ്ങൾ കൂടി വെളിച്ചത്താവുകയാണ്. അതീവ രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെ അന്വേഷണ സംഘം തുറന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫ്ളാറ്റ് നിർമ്മാണത്തിൽ വൻതോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണം അവഗണിച്ച് സംസ്ഥാന മുഖ്യൻ ഒടുവിൽ കേന്ദ്രത്തിന്റെ പൂട്ട് വീണിരിക്കുകയാണ്. അതും രണ്ട് സുപ്രധാന വിഷയങ്ങളിൽ ചട്ടലംഘനം നടത്തിയിട്ടുള്ളതായി തെളിവ് സഹിതം ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു നീക്കം. സ്വപ്ന സുരേഷിന് 1 കോടി രൂപ കമ്മീഷൻ ലഭിച്ചെന്ന് വെളിപ്പെടുത്തലുണ്ടായ തൃശൂർ വടക്കാഞ്ചേരിയിലെ ഭവന സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത് എല്ലാവിധ നിർമ്മാണ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് എന്നത് വ്യക്തമായിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി UAE റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നിരുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വഴിവിട്ട സഹായമാണ് വെളിച്ചത്തായത്. 13 കോടി രൂപ ചെലവിൽ ഭവന സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ ലൈഫ് മിഷന് നൽകിയ ഭരണാനുമതി റദ്ദാക്കുകയോ പുതുക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു നിയമ നടപടി നടത്താതെയാണ് റെഡ് ക്രസന്റുമായി പങ്കാളിത്ത പദ്ധതിക്ക് കരാർ ഒപ്പിട്ടത്. വിദേശ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന് മുൻകൂർ അനുമതി തേടിയില്ല എന്നതാണ് രണ്ടാമതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഗുരുതരമായ വീഴ്ച. ഇതിനെതിരെ സ്ഥലം പ്രതിനിധിയായ അനിൽ അക്കര MLA വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിരുന്നു. പ്രളയബാധിതർക്കും വീടില്ലാത്ത പാവപ്പെട്ടവർക്കുമായി വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള 217 സെന്റ് സ്ഥലത്താണ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നത്. 199 വീടുകൾ നിർമ്മിക്കാനാണ് ഹാബിറ്റാറ്റ് രൂപരേഖ തയ്യാറാക്കിയത്. 2019 ജൂൺ 26 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ലൈഫ് മിഷൻ സംസ്ഥാന എംപവേർഡ് കമ്മിറ്റിയുടെ പ്ലാൻ പ്രകാരം 13.09 കോടി ചെലവ് വരുന്ന എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയിരുന്നു. ജൂലൈ 15 മുമ്പ് ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കണമെന്ന് തദ്ദേശ വകുപ്പിന് നിർദ്ദേശവും നൽകി. എന്നാൽ ഇതെല്ലാം തന്നെ കേവലം പ്രഹസനമായി മാറുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ജൂലൈ 11 UAE റെഡ് ക്രസന്റ് അതോറിറ്റി കേരളത്തിലെത്തി ഇതേ സ്ഥലത്ത് ഭവന സമുച്ചയം നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ധാരണാപത്രം ഒപ്പിട്ടു. 14 കോടി രൂപ ഭവന സമുച്ചയത്തിനും 6 കോടി രൂപ ആശുപത്രി നിർമ്മാണത്തിനുമാണ് അനുവദിച്ചതെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ കരാർ ഒപ്പിടും മുമ്പ് സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി യോഗം ചേരുകയോ അംഗീകാരം നൽകുകയോ ചെയ്തില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ലൈഫ് മിഷൻ അധികൃതർ മറുപടി നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നും ലൈഫ് മിഷന്റെ വെബ്സൈറ്റിലില്ല. അതായത് ഗുരുതരമായ ചട്ടലംഘനം മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ നടന്നു എന്നതിന് ഉത്തരമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഗുരുതര ആരോപണത്തെ നേരിടാൻ രാഷ്ട്രീയ അടവ് നയമാണ് പതിവായി പയറ്റുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.